നമസ്തേ. പൗലോ കൊയ്ലോയുടെ ലൈക്ക് ദ ഫ്ലോയിങ് റിവർ എന്ന പുസ്തകത്തിൽ ഒരു പെൻസിലിന്റെ കഥയുണ്ട്. ശ്രീല പ്രഭുപാദ ഗുരുദേവർ പറഞ്ഞ പെൻസിൽ കഥയുടെ മറ്റൊരു പതിപ്പാണ്. ഗുരുശിഷ്യബന്ധ പശ്ചാത്തലത്തിൽ ഗുരുദേവരുടെ കഥ പുരോഗമിക്കുമ്പോൾ പൗലോ കൊയ്ലോ അവതരിപ്പിക്കുന്നത് വലിയമ്മയും കൊച്ചുമകനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആന്തരിക ശാന്തിക്കുള്ള മാർഗങ്ങളായിട്ടാണ് ഗുരുവും വലിയമ്മയും പെൻസിലിനെ കുറിച്ചുള്ള 5 പാഠങ്ങൾ നൽകുന്നത്. ഒന്നാമത്, പെൻസിൽ കൊണ്ട് അനേക കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. നിന്റെ ജീവിതം കൊണ്ട് വലിയ ചരിത്രം തന്നെ ചമയ്ക്കാൻ പറ്റും. എന്നാൽ ഒരു കാര്യം വിസ്മരിക്കരുത്, നിന്റെ ചുവടുകൾ നിയന്ത്രിക്കുന്നത് ഒരുവന്റെ കൈയാണ് എന്ന പ്രധാനമായ സംഗതി. നിന്നെ നയിക്കുന്നവനെ നീ മറക്കരുത്. പെൻസിൽ ഒരിക്കലും അവകാശപ്പെടില്ലല്ലോ താനാണ് പുസ്തകം എഴുതിയതെന്ന്. സോ വി ഷുഡ് ഓൾവേസ് ഗിവ് ക്രെഡിറ്റ് ടു ഗോഡ് ആൻഡ് സ്ട്രൈവ് ടു ബിക്കം ഹംബിൾ ആൻഡ് വില്ലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ബൈ സറണ്ടറിങ് ടു ഹിസ് പ്ലാൻ. രണ്ടാമത്, പെൻസിൽ ഇടയ്ക്കിടെ മൂർച്ച വരുത്തേണ്ടി വരും. ജീവിതത്തിലും ചില ചെത്തി മിനുക്കലുകൾ വേണ്ടി വരും. ടു ഷാർപ്പൻ യുവർ സെൽഫ്. നൊമ്പരങ്ങളെയും വ്യഥകളെയും ജീവിതത്തിന്റെ മൂർച്ച വരുത്താനുള്ള അവസരങ്ങളായി പരിവർത്തിപ്പിക്കണം. ഗുരുദേവൻ കൂട്ടിച്ചേർക്കുന്ന പോലെ, ഷാർപ്പൻ യുവർ ടൂൾസ് സച്ച് എസ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് by spiritual practices. മൂന്നാമത്, തെറ്റുപറ്റിയാൽ തിരുത്തുക. പെൻസിലിനോടൊപ്പം ഒരു ഇറേസർ ഉണ്ടാവും. തെറ്റുകൾ മായ്ക്കുന്നതും തിരുത്തി എഴുതുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ സംഗതിയാണ്. നാലാമത്, പെൻസിലിന്റെ പുറമെയുള്ള തടിയുടെ ഭംഗിയിലല്ല, അകത്തെ ഗ്രാഫൈറ്റിലാണ് കാര്യം. What inside is more important than the outside. ആകയാൽ അന്തരംഗം സൂക്ഷിച്ചുകൊള്ളുക. അഞ്ചാമതായി, a pencil always leaves a mark. Each pencil has its particular line to draw. നിന്റെ ജീവിതത്തിനും ഒരു നിയോഗമുണ്ട്. നമ്മുടെ ഓരോ കർമ്മങ്ങളും ഓരോ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് എന്നതിനാൽ ഓരോ ചുവടുവയ്പ്പും ശ്രദ്ധാപൂർവമായിരിക്കണം. പെൻസിലിന്റെ കഥ കഴിഞ്ഞു. അമ്മ മറിയത്തെ പ്രതിയുള്ള നമ്മുടെ നോമ്പുകാലവും തീരുന്നു. ശരിക്കും അപമാനങ്ങളുടെയും ഒറ്റപ്പെടുത്തലിന്റെയും ചെത്തി മിനുക്കലുകളിലൂടെ കടന്നുപോയവളാണ് മറിയം. എന്നാൽ നന്നായി കൂർപ്പിച്ച മൗനമുനത്തുമ്പുകൊണ്ട് അവൾ ദൈവഹിതം ചരിത്രത്തിൽ എഴുതി ചേർത്തു. അവളുടെ ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചല്ല പിൽക്കാലത്ത് കവികൾ പാടിയത് അത്രയും. പിന്നെയോ, സീമാതീതമായ ആന്തരിക ലാവണ്യത്തെ പ്രതിയാണ് കവിതകൾ പെരുകിയത്. ദൈവത്തിന്റെ അമ്മ, ഇതിൽ പരം എന്തൊരടയാളമാണ് സഖാവേ ഒരു മനുഷ്യജന്മത്തിന് ഈ ചരിത്രത്തിൽ കോറിയിടാനാവുക. സർവോപരി, ദൈവകരങ്ങളിൽ തന്നെത്താൻ പൂർണമായും സമർപ്പിച്ചവൾ. ഐ, മൈൻ, മീ എന്നിങ്ങനെ ഒരു പേഴ്സണൽ പ്രൊണൗണിൽ പോലും അവൾ സ്വയം ബന്ധിച്ചില്ല. തന്റെ നിയോഗത്തിലോ തെരഞ്ഞെടുപ്പിലോ സ്വയം പുകഴ്ത്താതെ തന്നെത്താൻ താഴ്ത്തി, നിങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ എന്ന് ചൊല്ലി നിൽക്കുന്ന ഉത്തമദാസന്മാരെ പോലെ അവൾ നിന്നു. ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി എന്നും പറഞ്ഞു തന്നെ നിന്നു. ശരിക്കും ഇത്തരമൊരു മുക്ത മാനസത്തിൽ നിന്നല്ലാതെ എങ്ങു നിന്നാണ് സ്വാതന്ത്ര്യം പിറക്കുക? ആദിമനുഷ്യൻ ദുരുപയോഗം ചെയ്ത ഏദനിലെ സ്വാതന്ത്ര്യം വീണ്ടും പിറന്നത് മറിയമിലാണ്.
നിരുപാധികമായി സത്യത്തെ അനുധാവനം ചെയ്യുന്ന അവളുടെ നിഷ്കാമതയിലാണ്. അലി താലിബിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഡിറ്റാച്ച്മെന്റ് ഇസ് നോട്ട് ദാറ്റ് യുവർ സോൾ ഓൺ നത്തിങ് ബട്ട് ദാറ്റ് നത്തിങ് ഷുഡ് ഓൺ യു. അത്തരമൊരു നിർമ്മമതയിൽ നിന്നാണ് സഖാവെ സ്വാതന്ത്ര്യപ്പിറവി ഉണ്ടാവുക. 1947 ആഗസ്റ്റ് 15 വട്ടക്കണ്ണട വെച്ച ആ വയോധികൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സബർമതി ദൂരെയാണ്, നവഖലി അടുത്തു, സമാധാന അകലെയാണ്, കലാപം അടുത്തും എന്നും പറഞ്ഞ് അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നകന്ന് മാറിയ നിസ്സംഗതയുടെ മഹാമൂർത്തിയായ മഹാത്മാവിന്റെയും അനേകായിരം നിസ്വാർത്ഥമതികളുടെ പരിത്യാഗത്തിന്റെയും ഓർമ്മകൾക്ക് മുകളിലാണ് നാം ഇന്ന് സ്വാതന്ത്ര്യം ഘോഷിക്കുന്നത്. സ്വന്തം സുഖാനുഭവങ്ങൾക്ക് ഭംഗം വരുത്താത്ത ഏതൊരു അടിമത്തത്തെയും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നവരുടെ സാർത്ഥതയുടെ ആഘോഷമായി അത് മാറുന്നുവെങ്കിൽ സഖാവെ നമുക്ക് തെറ്റിപ്പോയിരിക്കുന്നു. മനുഷ്യജന്മത്തെ തടവിലാക്കുന്ന അജ്ഞതയിൽ നിന്നും, അഹന്തയിൽ നിന്നും, കാമത്തിൽ നിന്നും, സംഘത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, കോപത്തിൽ നിന്നുമുള്ള ആന്തരിക വിമോചനത്തിന്റെ മഹാഗാഥയാണ് മറിയയിൽ പിറവിയെടുത്തത്. ഭൗമബദ്ധമല്ലാത്ത ഈ ബുദ്ധഭാവമാണ് അവളെ സ്വർഗത്തോളം ഉയർത്തിയത്. രണ്ടാം സ്വർഗമേ മറിയമേ, നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം. വന്ദേ മാതര. തൽക്കാലം നിർത്തുന്നു. ഈ നോമ്പുകാലത്തും കൂട്ടുപോന്ന നിന്റെ നല്ല ശ്രദ്ധയ്ക്ക് നന്ദി. ആദരവോടെ സഹ.